കോഴിക്കോട്ട് നിപ്പ ജാഗ്രത തുടരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. സർവകക്ഷി യോഗവും ജനപ്രതിനിധികളുടെ യോഗവും ഇന്ന്. കേന്ദ്ര സംഘം രോഗബാധിത മേഖലകൾ സന്ദർശിക്കും. ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും അവധി. നിപ്പ പശ്ചാത്തലത്തിൽ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ശക്തമാക്കി തമിഴ്നാടും കർണാടകയും. ആളുകളെ കടത്തിവിടുന്നത് ശരീര താപനില പരിശോധിച്ച ശേഷം. ഛത്തീസ്ഗഡ് എത്തിയിട്ട് ഞങ്ങൾ മധ്യപ്രദേശ് IGNTU യൂണിവേഴ്സിറ്റിയിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന്. അതായത് ഞങ്ങൾക്ക് നിപ്പ വൈറസിന്റെ ഒരു നെഗറ്റീവ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. മലയാളീസിനോട് കേരളീസിന് എസ്പെഷ്യലി അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് നിപ്പ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി മധ്യപ്രദേശ് ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി. വിദ്യാർത്ഥികൾ ആശങ്കയിൽ. കുതിപ്പ് തുടർന്ന് ഇന്ത്യയുടെ സൗരദൌത്യം ആദിത്യ L1. നാലാംഘട്ട ഭ്രമണപഥം ഉയർത്തലും വിജയം. ഭൂമിയുടെ പരിധി വിട്ടുള്ള യാത്ര തുടങ്ങുക ഈ മാസം 19-ന്. ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് പോയിന്റ് 1-ലേക്ക് ഉപഗ്രഹം എത്തുക 125 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം. പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ നിലപാട് കടുപ്പിക്കാൻ ഇന്ത്യ സഖ്യം. വിവാദ വിഷയങ്ങളിലെ നിയമനിർമ്മാണം ചെറുക്കാൻ തീരുമാനം. ബില്ലുകൾ പാർലമെന്റ് സമിതിയുടെ പരിഗണനയ്ക്ക് വിടാൻ ആവശ്യപ്പെടും. ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനും സഖ്യത്തിൽ ധാരണ. സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴ തുടർന്നേക്കും. മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് ഇത്തവണ പെയ്ത മഴയിൽ 41% കുറവ്. അണക്കെട്ടുകളിലുള്ളത് സംഭരണശേഷിയുടെ പകുതിയിൽ താഴെ മാത്രം വെള്ളം. പാലക്കാട് കല്ലടിക്കോട്ട് ചൈനീസ് നിർമ്മിത കരോക്കെ മൈക്ക് പൊട്ടിത്തെറിച്ച് 6 വയസ്സുകാരിക്ക് പരിക്ക്. പൊട്ടിത്തെറിച്ചത് ഓൺലൈനായി വാങ്ങിയ മൈക്ക്. പരാതി നൽകാനാകാതെ കുടുംബം. അപകടത്തിന്റെ ദൃശ്യങ്ങൾ 24 News.